डियर स्टूडेंट्स प्रियप्पेट्ट कुट्टिकळे ओन्पतां क्लासिले फिसिक्स क्लासिलेक्क स्वागतम इन्न नम्मळ पुतिय चाप्टर मोशन एंड लॉस ऑफ मोशन एन्न पറഞ്ഞ മൂന്നാമത്തെ പുതിയ ചാപ്റ്റർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചലനവും ചലന നിയമങ്ങളും നമ്മൾ ചലനം എന്ന് പറഞ്ഞ ചാപ്റ്റർ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു അതിന്റെ തുടർച്ചയാണ് ഈ ചാപ്റ്റർ ചലനവും ചലന നിയമങ്ങളും മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ ഒരു വസ്തു ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ വസ്തുവിൽ ബലം പ്രയോഗിക്കണം അതിൻ്റെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഒരു വസ്തു എന്ത് ചെയ്യുള്ളൂ ചലിക്കുകയുള്ളൂ അത് മൂവ് ചെയ്യുള്ളൂ അപ്പോൾ മോഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് പ്രയോഗിക്കണം ബലം പ്രയോഗിക്കണം അങ്ങനെ പ്രയോഗിക്കുന്ന ബലം ഒരു വസ്തുവിനെ പ്രയോഗിക്കുന്ന ബലം നമ്മൾ എന്ത് ചെയ്യണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സാണ് നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് വെച്ചാൽ പുറത്തു നിന്നുള്ള ബലം ബാഹ്യബലം എന്ന് പറയും അങ്ങനെ ഒരു ബാഹ്യബലം പ്രയോഗിച്ചാൽ മാത്രമേ ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ചലിപ്പിക്കാൻ പറ്റൂ അങ്ങനെ ഒരു ബാഹ്യബലം മാത്രം പോരാ എന്ത് വേണം അത് എന്തായിരിക്കാൻ വേണം ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു അസന്തുലിത ബലമായിരിക്കണം ഒരു നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ ചലിപ്പിക്കണമെങ്കിൽ എന്ത് വേണം അസന്തുലിത ബലം വേണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സും വേണം അതിൻ്റെ കൂടെ എന്ത് വേണം ഒരു അസന്തുലിത ബലം ഒരു അൺബാലൻസ്ഡ് ഫോഴ്സും വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നോക്കാം ഈ ചിത്രം നോക്കിയേ രണ്ട് കുട്ടികൾ ഒരു മേശയെ എന്ത് ചെയ്യാണ് തള്ളുകയാണ് അതായത് മേശയുടെ മുകളിൽ ഫോഴ്സ് ബലം കൊടുക്കുകയാണ് ഒന്നാമത്തെ കുട്ടി കൊടുക്കുന്ന ഫോഴ്സ് എഫ് വൺ സമം 15 ന്യൂട്ടൺ രണ്ടാമത്തെ കുട്ടി കൊടുക്കുന്നത് എഫ് ടു സമം 15 ന്യൂട്ടൺ രണ്ടാളും ഈക്വൽ ഫോഴ്സാണ് അത് കൊടുക്കുന്നത് അത് രണ്ടും രണ്ട് ഡയറക്ഷനിലേക്കാണ് ഒരേ ഡയറക്ഷനിലേക്കാണോ അല്ല രണ്ടും ഒരേ വ്യത്യസ്ത ഡയറക്ഷനിലേക്കാണ് കൊടുക്കുന്നത് അങ്ങനെ വ്യത്യസ്ത ഡയറക്ഷനിലേക്ക് രണ്ട് കുട്ടികൾ ഫോഴ്സ് കൊടുക്കുന്നുവെങ്കിലും ഈ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഈക്വൽ ഫോഴ്സാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ നിന്നും 50 അവിടെ നിന്ന് 50 ഒരു ഭാഗത്തേക്ക് കൊടുക്കുന്ന ഫോഴ്സ് പോസിറ്റീവ് 50 ആണെങ്കിൽ മറ്റേ ഡയറക്ഷന് വരുന്ന നെഗറ്റീവ് 50 ആണ് അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്തായി പോകും 0 ആയി പോകും അങ്ങനെ ഇവിടെ ഒരു ബാലൻസ്ഡ് ആയ ഫോഴ്സാണ് ഇവിടെ ഉണ്ടാകുന്നത് ഒരു സന്തുലിത ബലമാണ് ഇവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ബാലൻസ്ഡ് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് നമ്മുടെ വസ്തുവിന് മോഷൻ ഉണ്ടാവുമോ ഇല്ല വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല ചലിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ആണെങ്കിൽ സന്തുലിതമാണെങ്കിൽ വസ്തുവിന് മോഷൻ ഉണ്ടാകില്ല ഓക്കെ ആണല്ലോ എഫ് വൺ നമ്മുടെ 50 ആണ് എഫ് ടു 50 ആണ് രണ്ടും വ്യത്യസ്ത ഡയറക്ഷനിലേക്കാണ് ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേത് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യില്ല ഈ ഒബ്ജക്റ്റിന് മോഷൻ ഉണ്ടാവില്ല നമുക്ക് മനസ്സിലാവാം അപ്പോൾ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി അതായത് ഒരു വസ്തുവിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് 0 ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് ബാലൻസ്ഡ് ഫോഴ്സ് അങ്ങനെ അന്നേരം ഉണ്ടാകുന്ന ആ ഫോഴ്സിന് നമുക്ക് പറയുന്ന പേരാണെന്ന് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് അതായത് റിസൾട്ടൻറ്റ് ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് ഇവിടെ എന്താകുകയാണ് 0 ആകുകയാണ് പരിണിത ബലം 0 ആകുകയാണ് അങ്ങനെ പരിണിത ബലം 0 ആയാൽ എന്ത് ചെയ്യുന്നു അവിടെ അന്നേരം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എന്ത് പറയാം ബാലൻസ്ഡ് ഫോഴ്സ് സന്തുലിത ബലം എന്ന് പറയാം ഓക്കെ ആണല്ലോ ഇങ്ങനെ ഒരു സന്തുലിത ബലം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടെങ്കിൽ വസ്തുവിൻ്റെ മുകളിൽ അനുഭവപ്പെട്ടാൽ വസ്തു എന്ത് തന്നെയായിരിക്കും നിശ്ചലാവസ്ഥയിൽ തന്നെയായിരിക്കും അത് റെസ്റ്റ് തന്നെയായിരിക്കും അതിനെന്തുണ്ടാവില്ല മോഷൻ ഉണ്ടാവില്ല അപ്പം ബാലൻസ്ഡ് ഫോഴ്സ് കനോട്ട് മൂവ് എ ബോഡി അറ്റ് റെസ്റ്റ് അതായത് അതിൻ്റെ റെസ്റ്റിൽ നിന്നും അതിനെ മൂവ് ചെയ്യാൻ ബാലൻസ്ഡ് ഫോഴ്സിന് കഴിയില്ല സന്തുലിത ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയുള്ള വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയില്ല നിശ്ചലാവസ്ഥയിലാണ് ഒരു വസ്തു ഉള്ളതെങ്കിൽ അതിൻ്റെ മുകളിൽ സന്തുലിത ബലം പ്രയോഗിച്ചാൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല വസ്തുക്കളെ ചലിപ്പിക്കാൻ കഴിയില്ല ഓക്കെ എല്ലാവരും ഈ ചിത്രം ഒന്ന് നോക്കിയേ ഈ ചിത്രത്തിൽ എന്താ കാണുന്നത് ഒരു ടേബിളിനെ രണ്ടാളുകൾ എന്ത് ചെയ്യാണ് അതിനെ ചലിപ്പിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുക്കുകയാണ് അതിന് ഫോഴ്സ് കൊടുക്കുന്ന നേരം ഒരാൾ കൊടുക്കുന്ന ഫോഴ്സിന് എഫ് എന്ന് പറയാം അത് 18 ന്യൂട്ടനാണ് രണ്ടാമത്തെ ആൾ കൊടുക്കുന്ന ഫോഴ്സ് 40 ന്യൂട്ടനാണ് അത് എഫ് ടു എന്നും പറയുന്നു രണ്ട് ഫോഴ്സും ഈക്വൽ ആണോ അല്ല രണ്ടും ഫോഴ്സും വ്യത്യസ്തമാണ് ഡിഫറൻറ്റാണ് അപ്പോൾ അതെന്തല്ല ബാലൻസ്ഡ് അല്ല ബാലൻസ്ഡ് അല്ലാത്തൊരു ഫോഴ്സാണ് ഇവിടെ ഉള്ളത് കൂടാതെയോ അത് രണ്ടും ഒരേ സൈഡിലേക്കാണോ നടക്കുന്നത് അല്ല രണ്ടാൾ രണ്ട് ഭാഗത്തേക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഫോഴ്സ് കൊടുക്കുന്നത് അപ്പം ഇവിടെ എന്ത് സംഭവിക്കും ഒരു ഭാഗത്തേക്ക് 18 ന്യൂട്ടനും ഒരു ഭാഗത്തേക്ക് 40 ന്യൂട്ടനും അപ്പോൾ കൂടുതൽ 80 ആണ് അപ്പോൾ 80 കൊടുത്തത് ഏത് ഭാഗത്തേക്കാണോ അല്ല ഏത് ഡയറക്ഷനിലാണോ കൊടുത്തത് ആ ഭാഗത്തേക്കല്ല ഈ മേശ ചലിക്കുക ഈ മേശയ്ക്ക് മോഷൻ ഉണ്ടാകുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതുപോലെ തന്നെ എന്തായിരിക്കണം അത് അൺബാലൻസ്ഡ് ആയ ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റൂ മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം എന്താണ് അസന്തുലിത ബലം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് അതായത് എന്ത് ചെയ്യുന്നു ഒരു വസ്തുവിന് മോഷൻ ഉണ്ടാവണമെങ്കിൽ വേണ്ട ഫോഴ്സാണ് എന്ത് അൺബാലൻസ്ഡ് ഫോഴ്സ് അഥവാ അസന്തുലിത ബലം അൺബാലൻസ്ഡ് ഫോഴ്സ് അഥവാ അസന്തുലിത ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം 0 അല്ലെങ്കിൽ
പൂജ്യമല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. അത് പൂജ്യമാണെങ്കിൽ എന്തായിരുന്നു? സന്തുലിത ബലമായിരുന്നു. ഓക്കെ, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം പൂജ്യമല്ലെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ആകെ ബലം പൂജ്യമല്ലെങ്കിലാണ് എന്ത് വരുന്നത്? അസന്തുലിത ബലം വരുന്നത്. അപ്പൊ അത്തരം ബലങ്ങളെ പറയുന്ന പേരാണ് എന്തെന്ന്? അസന്തുലിത ബലങ്ങൾ. ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടിയിട്ട്, ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് നോട്ട് സീറോ. ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് നോട്ട് സീറോ. ഈ സീറോ ആകുമ്പോൾ എന്തായിരുന്നു? ബാലൻസ്ഡ് ആയിരുന്നു. ഈസ് നോട്ട് സീറോ, ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എ ബോഡി ഈസ് നോട്ട് സീറോ, ദ അപ്ലൈഡ് ഫോഴ്സസ് ആർ കോൾഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സസ് നമുക്ക് എന്ത് പറയാം? അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയാം. ഇനി നമുക്കൊരു വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഒരു വസ്തു ചലിക്കണമെങ്കിൽ അൺബാലൻസ്ഡ് ഫോഴ്സും മാത്രം പോരാ, എന്തു വേണം? അതെന്തായിരിക്കണം? അത് എക്സ്റ്റേണൽ കൂടി ആയിരിക്കണം. അതായത് അസന്തുലിത ബാഹ്യബലം ഉണ്ടായാൽ മാത്രമേ, അസന്തുലിത ബാഹ്യബലം ഉണ്ടായാൽ മാത്രമേ വസ്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചലിക്കാൻ പറ്റൂ. അപ്പോൾ ഒരു വസ്തു ചലിക്കണം, എന്ത് വേണം? എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? അൺബാലൻസ്ഡും ആയിരിക്കണം. അതായത് അസന്തുലിതവുമായിരിക്കണം, എന്തുമായിരിക്കണം? പുറത്തുനിന്നുള്ളതായി ബാഹ്യവുമായിരിക്കണം. അങ്ങനെ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായാൽ മാത്രമേ വസ്തുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ചലിക്കാൻ പറ്റൂ. ഇതാണ് ഈ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓർത്തു വെക്കുക, നമ്മളൊരു കാറിലോ ഓട്ടോറിക്ഷയിലോ ഒക്കെ കയറിയിരുന്നാൽ നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് തള്ളിയാൽ കാർ ഓട്ടോറിക്ഷ നീങ്ങുമോ? അപ്പോൾ ഒരു കാറിൻ്റെയോ ഓട്ടോറിക്ഷേൻ്റെയോ ഒക്കെ ഉള്ളിൽ കയറിയിരുന്ന ഉള്ളിൽ നിന്ന് തള്ളിയാൽ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷേൻ്റെ മുകളിൽ കയറുന്ന തുള്ളി നമ്മൾ തള്ളിയാൽ അല്ലെങ്കിൽ ഫോഴ്സ് കൊടുത്താലൊന്നും അത് മൂവ് ചെയ്യില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ളത് ആന്തരിക ബലം കൊണ്ട് കാര്യമില്ല, നമുക്ക് വേണ്ട എന്താണ്? ബാഹ്യബലമാണ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് എന്ത് ചെയ്യണം? ഒരു അസന്തുലിത ബാഹ്യബലമുണ്ടെങ്കിൽ വസ്തുക്കൾക്ക് ചലിക്കാൻ കഴിയും. ഓക്കെ.